ബിജുവേട്ടനോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിർഗുണ പരബ്രഹ്മം അല്ല, നിർഗുണ പരബ്രഹ്മം അല്ല കേട്ടോ, അത് തെറ്റായ വാക്കാണ്. അങ്ങനെയല്ല, ബിജുവേട്ടന് എഫക്റ്റ് ചെയ്യില്ല, നമുക്ക് മാറ്റാൻ പറ്റില്ല. ചേച്ചി അതിനെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? എത്ര തവണ പറഞ്ഞു അന്നിട്ട് ഒന്ന് പഠിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. മോനോട് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? മോനെ ഞാൻ ഇടയ്ക്കൊക്കെ പറയും, പിന്നെ അവനും താല്പര്യമൊന്നുമില്ല. പിന്നെ എന്താ അറിയോ, നമ്മൾ കുട്ടികളെ ഒരു പരിധിക്ക് കൂടുതൽ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല, അപ്പൊ അതിനോടുള്ള താല്പര്യം പോവും. പക്ഷെ അവൻ ചെയ്തോളും കുറച്ച് കഴിഞ്ഞാൽ. കോൺഫിഡൻസ് ചേച്ചിക്കുണ്ടോ? എന്തായാലും ചെയ്യും. ആണോ? അതെന്തുകൊണ്ടാ അത്ര ഒരു കോൺഫിഡൻസ് വരാൻ കാര്യം? അത് കുറച്ച് കാലം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുത്തുവാലെടുക്കുമ്പോ എന്തായാലും ചെയ്യാൻ തുടങ്ങും. 16 വയസ്സുള്ള കൊച്ചിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, അങ്ങനെയല്ല, കുറച്ച് കാലം കഴിയണം. ഇപ്പൊ എന്താ അറിയോ, കുട്ടികൾക്ക് സ്ട്രെസ്സൊന്നുമില്ല, ടെൻഷൻസ് ഇല്ല, സമ്പാദിക്കുന്നതിന്റെ ബുദ്ധിമുട്ടില്ല, ലൈഫിൽ എന്താ വരണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ സ്ട്രെസ്സോ അല്ലെങ്കിൽ അസുഖങ്ങള് ചിലപ്പം ഇങ്ങനെ വരുമ്പോ, എനിക്കൊക്കെ ശരിക്കും ശ്വാസം മുട്ടും മൈഗ്രെയിനും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അപ്പം പോളിസിസ്റ്റിക് ഓവറി ആയിരുന്നു. പക്ഷെ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയത് ഈ യോഗ കാരണമാണ്. അതെനിക്ക് ഭയങ്കര അനുഭവമാണ്. ബിജുവേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആളാണോ? ബിജുവേട്ടൻ പൊതുവെ നമ്മൾ കാണുമ്പോഴത്തേക്കും കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള അങ്ങനെ റിസർവ്ഡ് ആയ ഒരാള് എന്നുള്ളൊരു ഫീൽ ആണല്ലോ. അങ്ങനെ തന്നെയാണോ അതോ ബിജുവേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും? ദേഷ്യം വരും, പക്ഷെ അങ്ങനെ എന്റെ പോലത്തെ അങ്ങനത്തെ ദേഷ്യമല്ല, അങ്ങനെ സംസാരിക്കില്ല, കുറച്ച് സീരിയസ് ആവും. അല്ല ചേച്ചി, എപ്പോഴെങ്ങനെ അമ്മ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ്, മോനോ ഭാര്യ ശ്രദ്ധിക്കുന്നില്ല കംപ്ലൈന്റ്, ഭർത്താവോ അങ്ങനെ പറയില്ല, ശല്യാണ് എന്നെ കൊണ്ട്. അല്ല, ശല്യാന്ന് പറയാറില്ല, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്തൊരു കേട്ട സ്വഭാവം, ഫുൾ ടൈം എല്ലാവരുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും. ശരിക്കും ഇന്ന് ഈ മാസം ഈ വർഷം ഒരു പ്രത്യേകത ഉണ്ട് ബിജുവേട്ടന്റെ സമയത്ത്. ചേച്ചിയുടെ ജീവിതത്തില് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് 20 വർഷമാവുന്ന എങ്ങനെ 20 കൊല്ലം അങ്ങോട്ട് സഹിച്ച് ജീവിച്ചു ചേച്ചി, ഇത്രയും നഗ്ന സത്യങ്ങൾ ചേച്ചി പറയുന്നത് എനിക്ക് ചേച്ചിയോട് ഭയങ്കര സ്നേഹം. അല്ല, തമ്മി തമ്മിൽ അങ്ങടും ഇങ്ങടും. ശരിയാ, 20 കൊല്ലായി. 20? അതെ. അല്ല, 20 വർഷം പ്രമാണിച്ചുള്ള എന്തെങ്കിലും പ്രത്യേക പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആലോചന? വെഡിങ് ആനിവേഴ്സറി എന്നവര് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ കണ്ടിട്ടോ? അതാണ് ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം. ഓ, നന്നേ ചേച്ചി അതൊരു പോയിന്റ് തന്നേല്. അതായത് വളരെ അപൂർവമായിട്ട് 2 കൊല്ലം മുൻപാണ് അവസാനമായിട്ടൊരു ഒരു വെഡിങ് ആനിവേഴ്സറി ഫോട്ടോ കണ്ടത് ബിജുവേട്ടന്റെ ഇൻസ്റ്റഗ്രാമില്. അതായത് അതിനകത്ത് രണ്ടുപേരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ, ഭയങ്കര ഒരു പൈങ്കളി ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ബിജുവേട്ടൻ എല്ലാം എഴുതിയിട്ടേന്നുള്ളതായിരുന്നു 100%. അല്ലേ? അതെ അതെ, കറക്റ്റാ. അല്ലേ, ബിജുവേട്ടൻ അങ്ങനെ എഴുതില്ല. അതാണ്, ബിജുവേട്ടനിൽ ഒരു റൊമാൻറിക് സൈഡ് ഉണ്ടോ? ഉണ്ടായിരുന്നു, ഞാൻ കാരണം ഇല്ല. അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല. നമ്മളൊരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഡീപ്പ് ആവുമല്ലോ. ഒരു റൊമാൻസ് അങ്ങനത്തെ ഒന്നും അല്ലല്ലോ പ്രാധാന്യം ഉണ്ടാവുക. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ലേ, കല്യാണം കഴിയുമ്പോ തന്നെ എനിക്കൊരു കുട്ടി വേണം എന്നുള്ള ഒരു തോട്ടിലാണ് ഞാൻ, എനിക്കൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ആണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ബിജുവേട്ടനും സെറ്റിൽ ആവണം ഫാമിലി ആയിട്ട്, അങ്ങനെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ റൊമാൻസ് അങ്ങനെ ഉണ്ടായിരുന്നില്ല.